പാലാ നഗരസഭയിലെ എയർപോർട്ട് മോഷണ വിവാദത്തിൽ പരാതി കിട്ടിയിട്ടും കേസെടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോലീസിന് ആശയക്കുഴപ്പം. മാണി ഗ്രൂപ്പുകാരൻ ജോസ് ചീരങ്കുഴിയുടെ പരാതി പോലീസിന് മുന്നിലുണ്ടെങ്കിലും കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. എന്നാൽ മാണി ഗ്രൂപ്പിലെ മുതിർന്ന കൌൺസിലറുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയാൽ മോഷണ പരാതി പൊളിയുമെന്നാണ് എയർപോർട്ട് മോഷണത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന CPM കൌൺസിലറുടെ മറുപടി. ഒരിടത്ത് മാണി ഗ്രൂപ്പ്, മറുപക്ഷത്ത് CPM. ഭരണമുന്നണിയിലെ രണ്ടു പാർട്ടികളിലെ കൗൺസിലർമാർ വാദിയും പ്രതിയുമായി നിൽക്കുമ്പോൾ എന്തു നിലപാടെടുക്കണമെന്നാണ് പാലാ പോലീസിന്റെ സംശയം. കഴിഞ്ഞ ഒക്ടോബർ 4 എയർപോർട്ട് മോഷണത്തെപ്പറ്റി ഒക്ടോബർ 11 തന്നെ രേഖാമൂലം പാലാ പോലീസിൽ പരാതി നൽകിയിരുന്നെന്ന് മാണി ഗ്രൂപ്പ് കൗൺസിലർ ജോസ് ചീരങ്കുഴി പറയുന്നു. കട്ടയാൾക്കെതിരെ തെളിവ് കണ്ടെത്താനാണ് കാത്തിരുന്നതെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CPM കൗൺസിലർ ബിനു പുളിക്കകണ്ഠത്തിനെതിരെ കേസെടുക്കണമെന്നുമാണ് ചീരങ്കുഴിയുടെ ആവശ്യം. ഇതിപ്പോൾ ഞാൻ പരാതി കൊടുത്തെന്ന് പറഞ്ഞാൽ അത് നശിപ്പിച്ച് കളഞ്ഞാലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ പരാതി പുട്ടപ്പ് ചെയ്യാതിരുന്നത്. അത് സംഭവം ലൊക്കേഷൻ എൻ്റെ ഫോണിൽ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. നഗരസഭയിലെ വനിതാ ജീവനക്കാരി ജോസ് ചീരങ്കുഴിക്കെതിരെ പരാതി നൽകിയതിന് പിന്നിൽ താനാണെന്ന തെറ്റിദ്ധാരണയുടെ പേരിലാണ് തന്നെ കള്ളനാക്കാൻ ശ്രമിക്കുന്നതെന്ന് CPM നേതാവ് ബിനു പുളിക്കകണ്ഠം പറയുന്നു. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനാവാദത്തിൽ ഉറച്ചു നിൽക്കുകയുമാണ് പുളിക്കകണ്ഠം. എല്ലാവർക്കും ഒരേയായിരിക്കും, പാലാ മുനിസിപ്പാലിറ്റിയുടെ ഒരു ഉദ്യോഗസ്ഥ, ഇപ്പോൾ ഞാനത് പേര് പറയുന്നില്ല, ഇവിടെ അന്വേഷിച്ചാൽ അറിയാം, ആ ഉദ്യോഗസ്ഥയും ഇദ്ദേഹവുമായിട്ട് നല്ല രീതിയിലല്ലാത്ത ബന്ധമുണ്ട് എന്ന് മറ്റൊരു ഉദ്യോഗസ്ഥ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉദ്യോഗസ്ഥയെ വധഭീഷണി മുഴക്കി. ഇവിടെ സെക്രട്ടറിയുടെ മുൻപിൽ പരാതി വന്നു. ഇവിടുത്തെ വനിതാ പ്രവർത്തകർ പരാതിയുമായി ചെന്ന് സെക്രട്ടറിക്ക് അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നൊരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിനുണ്ട്. സാധനം മോഷണം പോയിട്ടില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ഈ സാധനം ഇപ്പോൾ പാലാ നഗരസഭയിലെ ഉന്നത സ്ഥാനത്തിരുന്ന ഒരു കൗൺസിലറുടെ വീട്ടിലുണ്ട് എന്ന് ഞാൻ കത്തിന്ന് കൊടുത്തു. പോലീസിലേക്ക് കൊടുത്തിരുന്ന വീട് റെയ്ഡ് ചെയ്യണം. മോഷണ വിഷയത്തിൽ ആരോപണ വിധേയനായ CPM പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയായ ബിനു പുളിക്കകണ്ഠത്തിനെതിരെ തെളിവുകളെല്ലാം ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ഇടതുമുന്നണിയിൽ അദ്ദേഹത്തിനെതിരെ കൂടുതൽ നീക്കങ്ങൾ നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് മാണി ഗ്രൂപ്പ് നേതൃത്വം. വിശാല മനസ്കനായ ആശാൻ പുളിക്കകണ്ഠത്തോട് ക്ഷമിച്ചിരിക്കുന്നു എന്നൊരു ലൈൻ. വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തന്നെയാണ് സംഘടനാപരമായ കടുത്ത നിലപാടുകളിൽ നിന്ന് ഈ വിഷയത്തിലും മാണി ഗ്രൂപ്പിനെ പിന്തിരിപ്പിക്കുന്നത്. കോട്ടയത്ത് നിന്ന് S. ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.